ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിംഗ് റെസിപ്പീസിന്റെ ഏഴാമത്തെ റെസിപ്പിയാണ് മുൻപുള്ള റെസിപ്പീസിന്റെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കാണണേ റെപ്പറ്റീഷൻ വരാതിരിക്കാനാണ് ചില ഇൻഗ്രീഡിയൻസിന്റെ പ്രോപ്പർട്ടീസ് ഞങ്ങൾ പുതിയ വീഡിയോയിൽ പറയാത്തത് ഇന്ന് ഒരു വെറൈറ്റി റെസിപ്പിയാണ് ഹെൽത്തിയും ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള ഒരു റെസിപ്പി ഒരു നേരത്തെ ഭക്ഷണമായിട്ടും സ്നാക്കായിട്ടും ഒക്കെ ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു കിടിലൻ റെസിപ്പിയാണ് ഇന്ന് ശരീരഭാരം കുറയ്ക്കുവാൻ ശ്രമിക്കുന്നവർക്കും ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ആയ പ്രമേഹം രക്തസമ്മർദ്ദം ഹൈ കൊളസ്ട്രോൾ എല്ലാം ഉള്ളവർക്ക് വളരെ നല്ലതാണ് ഈ റെസിപ്പി ഇതൊരു കർണാടക ഒറിജിൻ റെസിപ്പിയാണ് കോസമ്പരി ചെറുപയർ പരിപ്പാണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇതിൽ പ്രോട്ടീൻ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇതിലെ ആക്റ്റീവ് കെമിക്കൽസ് ആയ വൈറ്റെക്സിൻ ഐസോവൈറ്റെക്സിൻ എന്നിവ ശരീരത്തിൽ അമിതമായ ഷുഗറും കൊളസ്ട്രോളും ബി പിയും കുറയ്ക്കാൻ സഹായിക്കും പിന്നെ ലിവറിനെ സംരക്ഷിക്കുവാനും ഇമ്മ്യൂണിറ്റി കൂട്ടുവാനും ഉള്ള കഴിവുണ്ട് 250 ഗ്രാം ചെറുപയർ പരിപ്പ് 2 മണിക്കൂർ കുതിർത്തതാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സാലഡ് വെള്ളരിക്ക അരിഞ്ഞതും ഒരു വലിയ കാരറ്റ് ഗ്രേറ്റ് ചെയ്തതും എടുക്കാം കാരറ്റിൽ ധാരാളം ആന്റി ഓക്സിഡൻസ് ഉണ്ട് വൈറ്റമിനൈസ്ഡ് ഫുഡ് എന്നാണ് കാരറ്റിനെ പറയുന്നത് കാരണം ഇതിൽ ബീറ്റ കാരറ്റിൻ അസ്കോർബിക് ആസിഡ് ടോക്കോഫെറോൾ എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇതിലുള്ള കാരോട്ടിനോയിഡ്സിന് ഹാർട്ട് ഡിസീസ് തടയുവാനും കണ്ണിന്റെയും എല്ലുകളുടെയും ആരോഗ്യം കൂട്ടുവാനും ഉള്ള കഴിവുണ്ട് പിന്നെ സ്ട്രോക്കും ക്യാൻസറും ഒക്കെ വരാതെ തടയുവാനും കാരറ്റ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ഇതിലേക്ക് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും 1/4 മുറി തേങ്ങ ചിരകിയതും 1 പിടി മല്ലിയില ചെറുതായി അരിഞ്ഞതും കൂടി ചേർക്കുക മല്ലിയില നമ്മുടെ ദഹനത്തെ ക്രമീകരിക്കാൻ വളരെ നല്ലതാണ് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 നാരങ്ങയുടെ നീരും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം ഇനി 2 സ്പൂൺ എണ്ണയിൽ കടുകും കറിവേപ്പിലയും ഉഴുന്നും അല്പം കായപ്പൊടിയും ചേർത്ത് മൂപ്പിച്ച് എടുക്കാം എന്നിട്ട് മുൻപ് തയ്യാറാക്കിയ കൂട്ടിലേക്ക് ഇട്ട് കുറച്ചു നേരം അടച്ചു വെക്കാം ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ച് കഴിക്കാം ഇത്രേ ഉള്ളൂ പക്ഷെ നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണിത് കർണാടകയിലുള്ള എന്റെ ഫ്രണ്ട് അനുഷയോട് ചോദിച്ചപ്പോൾ ഇതിൽ ഇഷ്ടമുള്ള പച്ചക്കറികൾ ചേർക്കാമെന്നാണ് പറഞ്ഞത് അതിലൊരു പുതിയ അറിവായി തോന്നിയത് വാഴപ്പിണ്ടി അരിഞ്ഞത് ചേർക്കാറുണ്ടെന്ന് പറഞ്ഞതാണ് അപ്പോൾ അങ്ങനെയും ട്രൈ ചെയ്യാം താങ്ക്സ് അനുഷ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണേ ഉറപ്പായും ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്താൽ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും